ഹൈദരാബാദിന് വേണ്ടി പോളിച്ചേരൻ നഴ്സറി ആ പെനൽറ്റി എടുക്കാനെത്തിയപ്പോൾ അത് ഗോൾ വരെ കടന്നു പോകരുതെന്ന് ലക്ഷക്കണക്കിന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിരുന്നു നെഞ്ചുരുകി പ്രാർത്ഥിച്ചത്. എന്നാൽ ആ പ്രാർത്ഥനയും പ്രതീക്ഷയും എല്ലാം ഭേദിച്ചുകൊണ്ട് അത് ഗോൾ വലയെ ചുംബിച്ചപ്പോൾ തുടർച്ചയായ 8-ാം തവണയും ISL അവസാനം നിരാശയോടെ മടങ്ങാൻ മാത്രമായിരുന്നു അവർക്ക് വിധിയുണ്ടായിരുന്നത്. അതെ, ആരംഭവും അവസാനവും തോൽവിയിലൂടെ. എന്നാൽ അതിന് രണ്ടിലും ഇടയിലുള്ള മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ആ ടീമിനെ ഒരു കാരണവശാലും ഞങ്ങൾ മറക്കില്ല. കാരണം അത്രയേറെ മികച്ച നിമിഷങ്ങളാണ് അവർ ഞങ്ങൾക്ക് ഈ സീസണിൽ സമ്മാനിച്ചത്. ISL ഫൈനൽ നിരാശയോടെ അവസാനിച്ചെങ്കിൽ പോലും ഏതൊരു ആരാധകരുടെയും ശ്രദ്ധ ഇപ്പോൾ പോകുന്നത് 9-ാം സീസണിലേക്കാണ്. ലൂണയുടെയും മാർക്കോ ലിസ്കോവിച്ചിൻ്റെയും കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ ആശ്വാസമുണ്ടെങ്കിൽ പോലും ഇവൻ ബുക്കോമാനോവിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആരാധകർ വളരെയധികം ടെൻഷൻ അടിച്ചു. എന്നാൽ ആ ടെൻഷനെ എല്ലാം മാറ്റിക്കൊണ്ട് തന്നെ 2025 വരെ ആശാൻ ബ്ലാസ്റ്റേഴ്സിലുണ്ടാകുമെന്ന് ഇപ്പോൾ SD ഉറപ്പിച്ചിരിക്കുകയാണ്. ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഈ വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കും. കാരണം നിരാശയാൽ തകർന്നൊരു ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു ടീമിനെ ഫൈനലിലെത്തിച്ച, ആരെയും എഴുതി തള്ളരുതെന്ന് ഏവർക്കും കാണിച്ചു കൊടുത്ത ഇവാൻ ബുക്കോമാനോവിച്ച് എന്ന പരിശീലകൻ 2025 വരെ ബ്ലാസ്റ്റേഴ്സിലുള്ളത് ആരാധകർക്ക് വളരെയധികം ധൈര്യം നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഫൈനലിൽ ഹൈദരാബാദിനെതിരെ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ഇതൊരു അവസാനമല്ല, പലതിൻ്റെയും തുടക്കമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അടുത്ത സീസണിലേക്കുള്ള മികച്ച അടിത്തറയാണ് 8-ാം സീസണിൽ ഞങ്ങൾ പാകിയതെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഇവാൻ ബുക്കോമാനോവിച്ചിനും കുട്ടികൾക്കും ISL 9-ാം സീസണിൽ മികച്ചൊരു മുന്നേറ്റം നടത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. യൂറോപ്പിലും മറ്റും പോയി പ്രീ സീസൺ കളിച്ച് ISL പ്രീ സീസൺ കപ്പിലും ഡ്യൂറൻ കപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മികച്ചൊരു ടീമായി തന്നെ ISL 9-ാം സീസണിൽ മികച്ച പെർഫോമൻസ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന് ഏതൊരു ആരാധകനും ഉറച്ചു വിശ്വസിക്കുന്നു.